ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വട്ടയപ്പമാണ്. അപ്പോൾ എങ്ങനെയാണത് വട്ടയപ്പം ചെയ്യുന്നത് നോക്കാം. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, അതിൽ ഓൾ ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനെ നോട്ടിഫിക്കേഷൻസ് വരും. നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കടക്കാം. നമുക്കിന്ന് വട്ടയപ്പം ഉണ്ടാക്കണം. അതിനിവിടെ ഞാൻ ഇഡ്ഡലി റൈസ് കുതിർത്തി നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 2-3 മണിക്കൂർ നല്ലപോലെ കുതിർത്തി പിന്നെ ഇങ്ങനെ ഇതുപോലെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് പച്ചരിയും ഇതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് ഒരു 2-3 സ്പൂണ് നമുക്ക് മാറ്റി വെച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇത് നമുക്ക് കുറുക്കി ഒഴിക്കാനാണ്. അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരച്ചെടുത്തു. ആദ്യം ഞാൻ എടുത്ത ഒരു 3 ടേബിൾ സ്പൂൺ അരി നല്ലപോലെ അരച്ചെടുത്തു. അത്ര ഫൈൻ പേസ്റ്റ് അല്ല, കുറച്ച് ചെറിയ തരികളോടുകൂടെ അരച്ചെടുത്തു. ഇനി നമുക്ക് കുറേ കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി വേവിച്ച് കുറുക്കിയെടുക്കണം. കുറച്ച് വെള്ളം കൂടെ നല്ല ലൂസായിട്ടുണ്ട്. അതിനെ നമുക്ക് നന്നായി ഒന്ന് കുറുക്കി വേവിച്ച് എടുക്കണം. ഇത് റെഡിയാക്കി തണുക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് മറ്റ് ജോലികൾ ചെയ്യാം. ഇതിവിടെ കുറുക്കി വന്നിട്ടുണ്ട്. നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ അനുവദിക്കാം. ഇതെങ്ങനെ കിട്ടി ഇതിനെ നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് തേങ്ങ പാല് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഒരു കുറച്ച് ഇളം തേങ്ങയാണ്, അത്ര മുറ്റിപ്പോകാത്ത ഒരു തേങ്ങ. അത് ഒരു തേങ്ങയുടെ ഒരു ഹാഫ് അത് ഞാൻ അരിയിൽ അരച്ച് ചേർക്കാൻ വേണ്ടി എടുത്തു. ഇത് നമ്മൾ പാല് പിഴിഞ്ഞ് പാലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ചൊന്ന് മുറ്റിയ തേങ്ങയാണ്, അതും ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇത് പൊട്ടിച്ചപ്പോഴുള്ള തേങ്ങ വെള്ളം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങ വെള്ളം ഉപയോഗിച്ച് നമുക്ക് ഈ ഇത് മിക്സിയിലടിച്ച് പാല് പിഴിഞ്ഞ് എടുക്കാം. ഇനി നമുക്ക് ബാക്കി അരി അരച്ചെടുക്കാം. അപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ മാറ്റി അത് നമ്മൾ അരച്ച് കുറുക്കി എടുത്തു. ഇനി ബാക്കി ഇരിക്കുന്ന അരിയും, ഇത് ഒരു മുറി തേങ്ങയാണ്, ഇത് കുറച്ച് ഇളം തേങ്ങയാണ്. ആദ്യം ഞാൻ എടുത്തത് കുറച്ച് മുറ്റിയ തേങ്ങ, അത് പാല് പിഴിഞ്ഞ് എടുത്തു. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. നമ്മൾ ഈ പാല് തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ ആദ്യം തേങ്ങ വെള്ളവും പിന്നെ കുറേ നമ്മുടെ സാധാരണ പച്ചവെള്ളവും കൂടെ ചേർത്ത് പിഴിഞ്ഞെടുത്ത പാലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നന്നായി നമുക്ക് അരച്ച് എടുക്കാം. കുറച്ച് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ പഞ്ചസാരയും ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇപ്പോൾ ചേർക്കാം. ഇത് നന്നായി നമുക്കൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ മാവ് നല്ലപോലെ അരച്ചെടുത്തു. ഇനി ഇതിലോട്ട് ഞാൻ ഇവിടെ കുറുക്കി വെച്ചിരുന്ന അതും കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ കൂടെ ഒന്ന് അരച്ചെടുത്തു. ഒന്നിട്ട് ഒന്ന് തിളക്കിയെടുത്തേ ഉള്ളൂ. ഇനി നമുക്കിതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം.
உண்டாக்கி வச்சிருந்தேன். ஈஸ்டை விட வச்சிருக்கலாம். இது நல்லாயி ஒன்று வச்சு செய்த நமக்கு ரெஸ்ட் செய்யாமல் வைக்கலாம். ஒரு வலிய பாத்திரம் எடுக்குக, காரணம் சிலப்போ இது பொங்கி வரும். அப்போ நம்ம ஆ ஒரு கொஞ்சம் வலிய பாத்திரம் எடுத்து கழிஞ்சால் கொஞ்சம் சௌகரியமாக இருக்கும். இப்போ இங்கே எந்த இங்கே நமக்கு இதொன்னு அடைச்சு ரெஸ்ட் செய்யான் வைக்கலாம். மாவு இவட நல்லாயி பொங்கி வந்துட்டு இப்போ ஒரு 4-5 மணிக்கூறாய் காணும். இது நல்லபோல பொங்கிட்டு இப்போ இது நமக்கு பாக்கி பஞ்சசார கூட சேர்த்து கொடுக்காம். அது ஞான ஏலக்காயும் சேர்ந்து பொடிச்செடுத்து வச்சிட்டு அது கூட சேர்த்து கொடுக்காம். மாவு நல்லபோல நல்ல ஸ்மூத்தாகி நல்லபோல பொங்கி வந்துட்டு இதில் நமக்கு பஞ்சசார ஞான ஏலக்காயும் சேர்த்து பொடிச்செடுத்த பஞ்சசாரையான அது சேர்த்து கொடுக்கும். பஞ்சசாரையாக்க அவரவருடைய மதுரத்தின அனுசரிச்சு சேர்க்காம். ஞானிவிட ஒரு 5 டேபிள் ஸ்பூன் பஞ்சசாரையும் ஒரு 5 ஏலக்காயும் கூட சேர்த்து பொடிச்சதாக. இனி இது நல்லாயி ஒன்று மிக்ஸ் செய்து கொடுக்காம். நல்லாயி மிக்ஸ் செய்ததின் சேஷம் நமக்கு பாத்திரத்தில் ஒழிச்சு ஆவி கயற்றி எடுக்காம். நல்லாயி மிக்ஸ் செய்து கொடுத்து பஞ்சசார சேர்த்து கொடுத்து குறைச்ச உப்பு கூட சேர்த்து கொடுக்காம். நமக்கு எல்லாம் நல்லாயிட்டு பேலன்ஸ் ஆகா வேண்டி குறைச்ச உப்பு கூட சேர்க்காம். ஒரு வலிய ஒரு பாத்திரத்தில் நடுக்கு ஒரு ரிங் இட்டு கொடுத்துட்டு வந்துட்டு இப்போ வெள்ளவும் ஒழிச்சு கொடுத்து. இனி அதிண்ட புறத்தான ஞான ஈ பாத்திரம் வச்சது. இனி அதில் நமக்கு மாவு ஒழிச்சு கொடுக்காம். மாவில் ஈ பாத்திரத்தில் ஒரல்பம் நெய்ய தடவி கொடுக்கும். நெய்யோ வெளிச்செண்ணையோ நமக்கு ஒன்று தேய்ச்சி கொடுக்காம். மதி பகுதி வெளிச்சால் மதி நமக்கு அடைச்சிருக்கா. அதுபோல மற்ற பாத்திரத்திலும் நமக்கு இஷ்டமுள்ள ஏது ஷேப்பிலும் பாத்திரத்திலும் நமக்கிது உண்டாக்கியெடுக்காம். நம்ம வட்டையப்பம் இப்போ ரெடி ஆகிட்டு. ஞானொரு 25 மினிட்டு கழிஞ்சப்போ ஒன்று நோக்கி இப்போ சிறுதாய்ட்டு குறச்சு வேவிட் குறவு போல தோணி வீண்டும் ஒரு 5 மினிட்டு கூட வச்சு. இப்போ ரெடி ஆகி வளரே சோஃப்டாய்ட்டுள்ள நல்லாய்ட்டு பொங்கி நல்ல வட்டையப்பம் ரெடி ஆகிட்டு. இட்லி பாத்திரத்தில் ஞான சிறிய பவுல்களில் வச்சதும் இவ்வளோ ரெடி ஆகி. இது தனித்தனி சேஷம் நமக்கு டீமோட் எடுக்காம்.